പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. തമിഴകത്തിൻ്റെ പ്രിയ ക്യാപ്റ്റന് പ്രണാമങ്ങൾ അർപ്പിച്ചു തുടങ്ങാം. വിജയകാന്തിൻ്റെ വിയോഗം വലിയ ദുഃഖത്തോടെയാണ് ആരാധകരെല്ലാം കേട്ടത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും പ്രതികരിച്ചത്. വിജയകാന്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടേറെ ആക്ഷൻ രംഗങ്ങളിലൂടെ ആരാധകരെ ത്രസിപ്പിക്കുന്ന ഒരു നടനായിരുന്നു എന്നത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം ഡ്യൂപ്പില്ലാതെ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ നിരവധിയാണ് എന്നാണ്. അത്തരത്തിലൊരു സിനിമയുടെ വിശേഷങ്ങൾ 28 വർഷത്തിന് ശേഷം അതിൻ്റെ നിർമ്മാണ കമ്പനിയായി AVM പുറത്തുവിട്ടത് തീർച്ചയായും ആരാധകരെയും അമ്പരിപ്പിച്ചിരുന്നു. ക്ലോക്ക് ടവറിൽ വലിഞ്ഞു കയറിയുള്ള ഒരു രംഗം ഒരു ഡ്യൂപ്പുമില്ലാതെ അദ്ദേഹം അന്ന് അഭിനയിക്കുകയുണ്ടായി. അതുപക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആരാധകരും അറിയുന്നത്. ഫോട്ടോകളുമൊക്കെ AVM നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിനയുണ്ണി വിവരങ്ങൾ പങ്കുവയ്ക്കും. വിനയ്, രാവിലെ വിനയ് വാർത്തയുടെ വിവരങ്ങളുമായി തത്സമയം അവിടെ നിന്ന് ചേർന്നതാണ്. അവിടുത്തെ ആളുകളുടെ സങ്കടം നമ്മൾ കണ്ടാണ്. അത്രയേറെ തലയിവർ, അല്ലെങ്കിൽ ഒരു നല്ല മനുതൻ എന്നാണ് പറഞ്ഞത്. ഉർവശി പറഞ്ഞത് തങ്കച്ചി എന്ന് വിളിക്കുന്ന അത്രയും സ്നേഹത്തോടെ ആളുകളോട് ഇടപെടുന്ന ആളെന്നാണ്. അപ്പോൾ ആ സ്നേഹമൊക്കെ നിൽക്കുമ്പോഴും അതിസാഹസികതയ്ക്കൊട്ടും അല്ലേ ഒരു കൂച്ചുവിലങ്ങട് ഇടാത്ത മനുഷ്യനായിരുന്നു. സിനിമയിൽ നമുക്കറിയാം ഡ്യൂപ്പുകളാണ് പല വലിയ ആക്ഷൻ രംഗങ്ങളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊന്നുമില്ലാതെ സ്വയം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇതെങ്ങനെ ഇത്ര കാലം ഈ 28 വർഷമൊക്കെ അതിങ്ങനെ ഒളിപ്പിച്ചു വെച്ചു, പിന്നീട് അത് പുറത്തു വന്നു. ദിവീഷ്, മലയാളത്തിൽ നമുക്കും അങ്ങനെ ഒരു നടനുണ്ടായിരുന്നു. കോളിളക്കത്തിൽ ജയൻ ഡ്യൂപ്പില്ലാതെ അഭിനയിച്ചതും പിന്നീട് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതെല്ലാം ഒക്കെ നമ്മൾ വേദനയോട് ഓർക്കുന്ന ഒരു സംഭവമാണ്. അപ്പോഴാണ് 28 വർഷങ്ങൾക്ക് മുമ്പ് ക്യാപ്റ്റൻ വിജയകാന്ത് അഭിനയിച്ച ആ ചലച്ചിത്രം, അതായത് സേതുപതി APS എന്ന ചിത്രം 94 പുറത്തിറങ്ങിയത്. അതിലൊരു രംഗമായിരുന്നു ക്ലോക്ക് ടവറിൽ സ്ഥാപിച്ച ആ ബോംബ് നിർവീര്യമാക്കുന്നത്. അതിൽ മണി 12 അടിക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കും, അവിടെ ഉണ്ടായിരുന്ന പലരും മരിക്കുമെന്നൊക്കെ ആയിരുന്നു തീവ്രവാദികൾ നൽകിയ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് വിജയകാന്ത് ആ ഒരു ഡ്യൂപ്പ് പോലും ഇല്ലാതെ ആ അത്രയും ഉയരത്തിലുള്ള ക്ലോക്ക് ടവറിൽ വലിഞ്ഞു കയറി അതിൻ്റെ മിനിറ്റ് സൂചി പിടിച്ച് വലിക്കുന്നതും പിന്നീട് ആ ബോംബ് നിർവീര്യമാക്കുന്ന രംഗം, സേതുപതി APSലെ രംഗം അന്ന് വളരെയധികം പ്രീതി പിടിച്ചു പറ്റിയ രംഗമായിരുന്നു. പിന്നീടാണ് ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇപ്പോൾ ആ രംഗം ഡ്യൂപ്പില്ലാതെയാണ് വിജയകാന്ത് അഭിനയിച്ചതെന്നുള്ള ആ ഒരു സത്യം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ കമ്പനിയായ AVM പുറത്തുവിട്ടിരിക്കുന്നത്. അതും കൃത്യമായ ദൃശ്യങ്ങളോടുകൂടി ഒരു ഡ്യൂപ്പും ഇല്ലാതെ ഒരു മറ്റു റീടേക്കുകളൊന്നും ഇല്ലാതെ തന്നെ ആ ദൃശ്യം, അല്ലെങ്കിൽ ആ ഒരു സീൻ വിജയകാന്ത് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം എടുത്ത എഫേർട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ രാവിലെ വിജയകാന്തിൻ്റെ മരണം സംഭവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലും പിന്നീട് പാർട്ടി ഓഫീസിലും ഒക്കെ പോയിരുന്നു. നമ്മൾ അവിടെ കാണുന്ന നിലവിളികൾ, അത് അവരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി, മധുരയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി പിന്നീട് തമിഴ് സിനിമയുടെ 90s എൺപതുകളിലും തമിഴ് സിനിമയുടെ ഒരു നെടുന്തൂണായി മാറുന്ന കാഴ്ചയാണ്. രജനീകാന്തിനും കമലഹാസനൊക്കെ അവരോടൊക്കൊപ്പം ആഘോഷിക്കപ്പെട്ട ഒരു പേരാണ് വിജയകാന്ത്. എന്നതിലുപരി സിനിമാ ലൊക്കേഷനുകളിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. സിനിമാ ലൊക്കേഷനിൽ നടൻ മുതൽ അവസാനത്തെ ലൈറ്റ് ബോയ് വരെ എല്ലാവർക്കും ഒരേ തരം ഭക്ഷണം വിളമ്പണമെന്നടക്കമുള്ള നിർബന്ധം വിജയകാന്ത് കാണിച്ചിരുന്നത്, അങ്ങനെ ഒട്ടേറെ തരത്തിൽ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും വിജയകാന്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അത് പ്രശംസനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലവിളിയോടുകൂടി ആരാധകർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം തമിഴ് സിനിമയ്ക്കും തമിഴ് രാഷ്ട്രീയത്തിനും ഒരുപോലെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. ദിവീഷ്, ശരിയാണ്. ഇപ്പോൾ ഒരു 2000 ശേഷമൊക്കെ സിനിമകൾ സജീവമായി കാണുന്നവർക്ക് ഒരുപക്ഷെ വിജയകാന്ത് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് അറിയില്ല. പക്ഷേ 90s സിനിമ ആസ്വദിച്ചിട്ടുള്ളവർക്ക് അന്നത്തെ ആവേശോജ്വലമായ രംഗങ്ങൾ കൊണ്ട് ആളുകളെ ത്രസിപ്പിച്ചിരുന്ന, സന്തോഷിപ്പിച്ചിരുന്ന നടനാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ വിട പറയുമ്പോൾ നമ്മുടെയും കൂടിയൊക്കെ ഒരു സ്വകാര്യ നഷ്ടങ്ങളിലേക്ക് ചേർക്കുകയാണ് ഈ കാലഘട്ടത്തെ താരങ്ങളൊക്കെ വിട പറഞ്ഞു പോകുമ്പോൾ. എന്തെങ്കിലും സങ്കടകരമായ കാര്യമാണ്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത്. ശരി വിനയ്.